കൊറേ നാളായി കൊച്ചമ്മെന്നെ കൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുപ്പിക്കുന്നു. അല്ലി ടീച്ചറിന്റെയും ദേവന്റെയും ഫോട്ടോ കിട്ടിട്ട് എന്ത് ചെയ്യാനാ കൊച്ചമ്മയുടെ പരിപാടി? കൊച്ചമ്മയെങ്കിൽ ഒന്നും വിട്ടു പറയുന്നില്ല. എന്റെ മൊബൈലല്ലാതെ വേറെന്താ ഒളിച്ചു പിടിക്കുന്നേ? നീ എന്തോ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? അതോ അതുനെ എന്റെ മൊബൈല് താഴെ വീണ് അതിൽ മണ്ണ് തുടച്ചു കളയായിരുന്നു. അതിരിക്കട്ടെ, നിനക്കെന്താ ഈ തോട്ടത്തിലെ കാര്യം? എനിക്കെന്താ ഇവിടെ വന്നൂടെ? എന്തിനാ വന്നേന്ന് പറ? കൊച്ചമ്മക്കേ വാഴപ്പഴം തിന്നണമെന്നൊരു കൊതി. അതിന് പറ്റിയ വാഴക്കുലം ഉണ്ടോ നോക്കി വന്നതാ. ഇതിനകത്ത കൊല്ലയുടെ കാര്യം നീ തിരക്കണ്ട, അതൊക്കെ സമയാസമയങ്ങളിൽ വീട്ടിലെത്തിക്കോളും. എങ്ങനെ പോട്ടെ. എന്താടാ അവിടെ? എന്തോ ഒരു പന്തികേട്. ആ ഗംഗ ഇവിടെ കിടന്ന് കറങ്ങുന്നു. എന്താ കാര്യമൊന്നും പിടികിട്ടിയില്ല. നിന്നെ കാണാൻ വന്നായിരിക്കും. തമാശ കളയണ്ണ, അവള് നിങ്ങളെ നോക്കി വന്നാന്നാ തോന്നുന്നേ. അല്ലി ടീച്ചർ അവിടെ? ഇവിടെ നിന്ന് എന്തോ ശബ്ദം കേട്ടപ്പോഴേ ടീച്ചർ ആ വഴി സ്ഥലം വിട്ടു. നന്നായി. ഏതായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ. ആ ഗംഗയുടെ കണ്ണി പെടുന്ന. എന്നാലും എന്തിനായിരിക്കും അവിടെ ഇവിടെ വന്നേ? കൊച്ചമ്മ എന്നെ കൊണ്ട് കൊറേ നാളായിട്ട് അല്ലിയുടെയും ദേവനന്റെയും ഫോട്ടോ എടുപ്പിക്കുന്നുണ്ടല്ലോ, എന്തിനാ അത്? എടുത്ത ഫോട്ടോകളൊക്കെ നിന്റെ മൊബൈലിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ദേവനനും അല്ലിയും ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് സംസാരിക്കുന്നതും ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതും അവരുടെ കളിയും ചിരിയും ഒക്കെ അല്ലേ? ഉണ്ട് കൊച്ചമ്മേ, ദാ നോക്കിയേ. നീ ഇത് സൂക്ഷിച്ചു വെച്ചത് നന്നായി. കൃത്യമായി ഉപയോഗിച്ചാൽ ആറ്റം ബോംബിനേക്കാൾ ശക്തി ഉണ്ടാകും ഈ ഫോട്ടോകൾക്ക്. ഇത് വെച്ചിട്ട് കൊച്ചമ്മ എന്താ ചെയ്യാൻ പോണേ? എന്തായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്? നീ തന്നെ പറ. എന്റെ കൊച്ചമ്മേ, കൊച്ചമ്മ ചിന്തിക്കുന്നത് വെറും മണ്ടത്തരവാ. ഈ ഫോട്ടോ ശ്രീകുട്ടനെ കാണിച്ച് കല്യാണം മുടക്കാനാണെങ്കിൽ ഈ ഫോട്ടോ കാണുമ്പോ ശ്രീകുട്ടൻ എന്താ ചെയ്യാന്നറിയോ? അല്ലിയും ദേവനനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വല്യങ്ങുന്നിനെയും അവരുടെ വീട്ടുകാരെ അറിയിക്കും. എന്നിട്ട് ശ്രീകുട്ടൻ തന്നെ മുൻകൈ എടുത്ത് അവരുടെ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്യും. ഈ ഫോട്ടോകൾ വെച്ച് കളിക്കാൻ തന്നെ എന്റെ പ്ലാൻ. പക്ഷേ അത് നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഒന്ന് തെളിച്ചു പറ കൊച്ചമ്മേ. ഈ ഫോട്ടോകൾ കൊണ്ട് തകരാൻ പോകുന്നത് നാല് ജീവിതങ്ങളാ. നാല് ജീവിതങ്ങളോ? അച്ഛന്റെ ആഗ്രഹം പോലെ ദേവേട്ടൻ പവിത്രയെ കല്യാണം കഴിക്കാൻ തയ്യാറായാൽ ഞാനിതൊക്കെ പവിത്രയെ കാണിക്കും. അല്ലിയും ദേവേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് മനസ്സിലാവുന്ന പവിത്ര അതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറും. അച്ഛൻ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നുവെന്ന് തെറ്റിദ്ധരിച്ച് പവിത്രയുടെ വീട്ടുകാർ അച്ഛനോട് വഴക്കിനു വരും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അല്ലിയാണെന്ന് തിരിച്ചറിയുന്ന അച്ഛൻ അവളെ ശത്രുവായി കാണാൻ തുടങ്ങും. ശ്രീകുട്ടനോടും ആ ബന്ധം വേണ്ടെന്ന് പറയും. അച്ഛൻ പറഞ്ഞാൽ ശ്രീകുട്ടൻ അനുസരിക്കുകയും ചെയ്യും. അവക്ക് പിന്നെ കാമുകനുമില്ല, കല്യാണം ആലോചിച്ച പയ്യനുമില്ല. എന്റെ അമ്മൂ, കൊച്ചമ്മ പറഞ്ഞതുപോലെ ഇത് ആറ്റുംബോമ്പ് തന്നെയാ. എല്ലാം ചുട്ട് ചാമ്പലാക്കുന്ന ആറ്റുംബോമ്പ് എടുത്തങ്ങ് പ്രയോഗിക്കൂ കൊച്ചമ്മേ. ആയില്ല, സമയം ആവട്ടെ.